നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ കളക്ടറിന്റെ കസേര തെറിച്ചു. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെയാണ് കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെ മാറ്റുന്നത്. അച്ചടക്ക നടപടിയുടെ ഭാഗമായാകും തീരുമാനം വരുന്നത്. ഇക്കാര്യം കളക്ടറെയും അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കളക്ടർ അരുൺ കെ വിജയൻ ഇന്നലെ രാത്രി മുഖ്യമന്ത്രി പിണറായി വിജയനെ വീട്ടിലെത്തി കണ്ടത്. പിണറായിയിലെ വസതിയിൽ കളക്ടർ 20 മിനിറ്റിലേറെ ചെലവഴിച്ചു. പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം വിശദീകരിച്ചു. തന്നെ കണ്ണൂരിൽ നിന്നും അതിവേഗ മാറ്റണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം സർക്കാർ തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. നിലവിലെ സാഹചര്യത്തിൽ കണ്ണൂരിൽ ജോലി ചെയ്യുന്നതിന്റെ മാനസിക ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് അവധിയിൽ പോകുമെന്ന താൽപര്യം കളക്ടർ അനൌദ്യോഗികമായി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെയും ഇക്കാര്യം അറിയിച്ചു. എല്ലാം പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഉടൻ റവന്യൂ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. നവീൻ ബാബു വിഷയം കൈകാര്യം ചെയ്തതിൽ കളക്ടർക്ക് വീഴ്ചയുണ്ടായി എന്ന നിഗമനം കളക്ടറെ നേരിട്ട് മുഖ്യമന്ത്രി അറിയിച്ചു. പെട്രോൾ പമ്പിന് നിരക്ഷേപ പത്രം നൽകിയതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല എ ഡി എമ്മിന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളെക്കുറിച്ചും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ അന്വേഷിക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിലാണ് കളക്ടറുടെ പങ്കും പരിശോധിക്കുക. അന്വേഷണ ചുമതല ആദ്യം ഏൽപ്പിച്ചത് കളക്ടർക്കായിരുന്നു. പിന്നീട് അത് ജോയിന്റ് കമ്മീഷണറെ ഏൽപ്പിക്കുകയായിരുന്നു. കളക്ടർക്കെതിരെ ആരോപണം ഉയർന്നപ്പോഴായിരുന്നു അന്വേഷണ ചുമതല മാറ്റിയത്. വകുപ്പുതല അന്വേഷണത്തിന്റെ ഭാഗമായി എൻക്വയറി ഓഫീസറോടും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറോടും വിശദമായി തന്നെ എല്ലാം പറയുമെന്നും മുഖ്യമന്ത്രി കളക്ടർ അറിയിച്ചു. എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് പി പി ദിവ്യയെ താൻ ക്ഷണിച്ചിട്ടില്ല എന്ന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ മുഖ്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. യാത്രയയപ്പ് ചടങ്ങിന്റെ സംഘാടകർ താനല്ല, ആരാണ് ക്ഷണിച്ചത് എന്ന് സംഘാടകരോട് ചോദിക്കണമെന്ന് കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് ദിവ്യ പ്രസംഗിക്കുമ്പോൾ വിലക്കിയില്ല എന്ന ചോദ്യത്തിന് അന്വേഷണം നടക്കുന്നതിനാൽ മറുപടി പറയുന്നില്ല എന്നായിരുന്നു മാധ്യമങ്ങൾക്കുള്ള മറുപടി. എന്നാൽ സി പി എം നേതാവായതുകൊണ്ടാണ് ദിവ്യയെ തടയാത്തത് എന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത് എന്നും സൂചന പുറത്തുവരുന്നുണ്ട്. പ്രോട്ടോകോൾ നോക്കിയെന്ന് കളക്ടർ പറയുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രോട്ടോകോൾ ഉള്ള ജനപ്രതിനിധിയാണ്. യോഗത്തിനെത്തിയപ്പോൾ തടയുന്നത് ശരിയല്ല എന്നതാണ് കളക്ടറുടെ നിലപാട്. നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി കൂടി എതിരായതോടുകൂടിയാണ് കളക്ടർ മുഖ്യമന്ത്രിയെ കണ്ടത്. കണ്ണൂർ കളക്ടറായി ചുമതലയേറ്റിട്ട് 1 വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് അരുൺ വിവാദത്തിലാകുന്നത്. കളക്ടർ എ ഡി എം ബന്ധം സൌഹൃദപരമായിരുന്നില്ല എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി പുറത്തുവരുന്നത്.